രാജ്യത്ത് 600 ഓളം ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കാനും 365 പാസഞ്ചർ ട്രെയിൻ മെയിൽ സർവീസാക്കാനുമുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് റെയിൽവേ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയാൽ ഈ മേഖല ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റോഡ് യാത്രാ തിരക്കും ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെങ്കിൽ ട്രെയിൻ ജലഗതാഗതം സജീവമാക്കുക മാത്രമേ വഴിയുള്ളൂ. മെട്രോ സർവീസ് മാതൃകയിൽ കമ്പനിയുണ്ടാക്കി പാസഞ്ചർ സർവീസ്, മെമോ, ഡെമോ സർവീസുകൾ ആരംഭിക്കുകയും വേണം. ട്രെയിൻ സർവീസിനെ സ്വകാര്യവൽക്കരിച്ച് കുത്തകകൾക്ക് നൽകാനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റെയിൽവേ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. നിലവിൽ 100 കണക്കിന് ലോക്കൽ സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട്. ഈ സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പുള്ള ട്രെയിൻ സർവീസ് പകൽ സമയത്ത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ യാത്രക്കാർ റോഡൊഴിവാക്കി ട്രെയിനുകളെ ആശ്രയിക്കും. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പാസഞ്ചർ സർവീസ് ഏറ്റെടുത്താൽ ലാഭകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ട്രെയിൻ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു. പാസഞ്ചർ ട്രെയിൻ സേവനം പൂർണ്ണമായും അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഏറ്റെടുക്കണം. മെമോ ഡെമോ മാതൃകയിൽ ഈ സർവീസ് നടത്തണം. അതോടൊപ്പം മെട്രോ മാതൃകയുള്ള ഒരു കമ്പനി രൂപീകരിച്ച് ഈ പാസഞ്ചർ ട്രെയിൻ സംവിധാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഈ റോഡ് ഗതാഗതം കുരുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. വാഹനങ്ങളിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറയും. പരമാവധി ആളുകളുടെ ട്രെയിൻ സർവീസ് അതുപോലെ തന്നെ ജലഗതാഗതം മാറാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.